നസ്കർമ്മ ഒരു നാട് അനുഭവിക്കുന്ന ഗതികേടിനെ ആ നാട്ടിലെ ഭരണാധികാരികളുടെ സ്വഭാവവുമായി ബന്ധമുണ്ടെന്നാണ് രാഷ്ട്രീയ ദാർശനികർ പറയുന്നത്. അതെല്ലാ കാലത്തും അങ്ങനെയാണ്. രാജഭരണകാലത്ത് രാജാക്കന്മാർ, ചക്രവർത്തിമാർ പ്രജകളോട് വാത്സല്യമുള്ളവരാണെങ്കിൽ പ്രജകൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവും. ജനാധിപത്യ യുഗത്തിലും അങ്ങനെ തന്നെയാണ്. ഭൂട്ടാനിൽ രാജഭരണമാണ് ഇപ്പോഴും. പക്ഷേ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള ജനങ്ങൾ ഭൂട്ടാനികളാണ്. അവർക്ക് ലഭ്യമായ വിഭവങ്ങൾ കൊണ്ട് അവർ പരിസ്ഥിതിയെ സംരക്ഷിച്ച് സ്നേഹത്തോടെ കഴിയുന്നു. നമ്മുടെ ഈ മഹാരാജ്യം അടിക്കടി വളർന്നു പന്തലിക്കുകയാണ്. സാമ്പത്തികമായി നമ്മൾ വളരുന്നു. സാമൂഹിക ഉച്ചനീചത്വങ്ങൾ, ജാതീയമായ മേൽക്കോയ്മകൾ ഒക്കെ അസ്തമിക്കുന്നു. അങ്ങനെ നമ്മൾ നവീന മനുഷ്യരായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ രാജ്യം മൊത്തത്തിൽ പതിയെ നടന്നപ്പോൾ വേഗത്തിൽ സഞ്ചരിച്ചിരുന്ന, എല്ലാത്തിനും മാതൃകയായിരുന്ന ഈ കൊച്ചു കേരളം ഇന്ന് ബഹുദൂരം പിന്നിലേക്ക് പോയിരിക്കുന്നു. അതിൻ്റെ ഉത്തരവാദി അതിനേതെങ്കിലും ഒരു ഭരണാധികാരിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാതന്ത്ര്യാനന്തരം ഈ നാട്ടിൽ വന്ന ഒട്ടുമിക്ക സർക്കാരുകളും ഈ നാട് പൊടിപ്പിക്കാൻ ഗവേഷണം നടത്തിയവരാണ്. അതിൻ്റെ മൂർധന്യത്തിലേക്ക് പിണറായിയുടെ തുടർഭരണം എത്തപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം. ഒന്നിനുമേൽ ഒന്നായി ദുരന്തങ്ങൾ വേട്ടയാടുകയാണ് ഈ കൊച്ചു നാടിനെ. ലോകത്തെ മുഴുവൻ ബാധിച്ച കോവിഡ് മാറ്റി നിർത്തുക, പക്ഷേ ആ കോവിഡിൻ്റെ പേരിൽ പോലും കൊള്ള നടത്തി നമ്മൾ റെക്കോർഡിട്ടു, തള്ളു നടത്തിയും നമ്മൾ റെക്കോർഡിട്ടു. അമേരിക്കക്കാർക്ക് ജീവൻ രക്ഷിക്കാൻ കൊച്ചു കേരളത്തിലെ ആരോഗ്യമന്ത്രിയുടെ അടുത്തേക്ക് ഓടിയെത്തണം എന്ന ഒരു നറേറ്റീവ് വരെ നമ്മൾ സൃഷ്ടിച്ചു. എല്ലാ ദുരന്തങ്ങളും ഇവിടുത്തെ ഭരണാധികാരികൾ കൊള്ളയടിക്കാനുള്ള വഴികളായിരുന്നു. അങ്ങനെ അവർ കൊള്ളയടിച്ച് കൊള്ളയടിച്ച് പുതിയ ദുരന്തങ്ങൾ കാത്തിരുന്നു. ഏറ്റവും ഒടുവിൽ കൊടും ചൂടാണ്. ആ ചൂടിനെയും നമ്മൾ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നു. ഇതാ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത, ഒരു ഗ്രാമം മുഴുവൻ മഞ്ഞപ്പിത്തത്തിൻ്റെ പിടിയിലാണെന്നാണ്. പെരുമ്പാവൂരിന് സമീപം വെങ്ങൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുന്ന ജലസംഭരണി മുഴുവൻ വൃത്തികെട്ട മാലിന്യങ്ങൾ നിറഞ്ഞ് അവിടെയെങ്ങും ആരും തിരിഞ്ഞു നോക്കാതെ ആ മാലിന്യങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിലൂടെ ഓരോരുത്തരുടെയും വീടുകളിലെത്തി അവരെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. വളരെ സങ്കടപ്പെടുത്തുന്ന കഥകളാണ് ബംഗൂരിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ശ്രീനി എന്നുപേരുള്ള ഒരു ചെറുകിട വ്യാപാരി, അയാളുടെ സഹോദരൻ ശ്രീകാന്ത്, ശ്രീകാന്തിൻ്റെ ഭാര്യ അഞ്ജന, ഈ മൂന്ന് പേരുടെയും കാര്യം ഇന്നത്തെ മനോരമയിലുണ്ട്. ഈ മൂന്ന് പേരും ഈ മഞ്ഞപ്പിത്തം ബാധിച്ച് ദുരിതമനുഭവിക്കുന്നവരാണ്. വൃക്ക തകരാറിലായി, ഡയാലിസിസിന് വിധേയമാകുന്നവർ, ഐ സിയുവിൽ പ്രാണൻ കാത്തു കിടക്കുന്നവർ, ലക്ഷക്കണക്കിന് രൂപയാണ് മൂവർക്കും വേണ്ടി ഇതുവരെ ചെലവഴിക്കേണ്ടി വന്നത്. ഏതാണ്ട് 150-ൽ അധികം ആളുകൾ ഇപ്പോൾ വെങ്ങൂരിൽ മഞ്ഞപ്പിത്ത ബാധിതരാണ്. 40-ൽ അധികം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സിക്കുന്നു. 2 പേർ മരണത്തിന് കീഴടങ്ങി. ഇതിൽ അനേകം പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. എത്ര പേർ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് ആർക്കും അറിയില്ല. ഇനി അഥവാ മരണത്തെ അതിജീവിച്ച് അവർ താൽക്കാലികമായി ജീവൻ രക്ഷിച്ചാലും അവരെ കാത്തിരിക്കുന്നത് തീരാ ദുരിതങ്ങളും രോഗവുമായിരിക്കും. കാരണം വൃക്ക തകരാറിലാവുകയും കരൾ തകരാറിലാവുകയും ഒക്കെ ചെയ്യുന്ന അനേകം ജീവിതാനുഭവങ്ങളാണ് വെങ്ങൂരിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ആർക്കും അറിയില്ല എന്ത് സംഭവിച്ചെന്ന്. പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി കുറ്റപ്പെടുത്തുന്നത് പഞ്ചായത്ത് അധികാരികളെ മാത്രമാണ്. വെങ്ങൂർ ഒരു ഉദാഹരണം മാത്രമാണ്. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് 3 പേർ മരിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. അങ്ങനെ കേരളത്തിലെ അനേകം സ്ഥലങ്ങളിൽ മഞ്ഞപ്പിത്തം ഒരു ഒഴിയാബാധയായി മാറിയിരിക്കുന്നു. കുടിവെള്ളത്തിൽ നിന്നും പകരുന്ന മഞ്ഞപ്പിത്തമാണ് പ്രധാനമായും കേരളത്തിൽ ഇപ്പോൾ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്നത്. Hepatitis A എന്നാണ് ഇതറിയപ്പെടുന്നത്. Hepatitis B ഇതിനേക്കാൾ ഭയാനകമാണ്. ഇതിൻ്റെ കണക്കുകൾ ആരുമറിയാതെ കാത്തു സൂക്ഷിക്കാൻ അധികാരികൾക്കറിയാം. കേരളത്തിൻ്റെ മന്ത്രിയായിരുന്ന, പ്രമുഖനായിരുന്ന TN Jacob പോലും Hepatitis B ഇരയാണ്. Hepatitis B പലപ്പോഴും മറ്റുള്ളവരുടെ രക്തത്തിൽ നിന്നും പകരുന്നതാണ്. ശുചീകരിക്കാതെയുള്ള കുത്തിവയ്പ്പുകളിലൂടെയൊക്കെയാണ് പലപ്പോഴും Hepatitis B പടരുന്നത്. നമ്മുടെ സ്വകാര്യ ആശുപത്രികളെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് ഈ നാട്ടിൽ ഉള്ളത് എന്നതുകൊണ്ട് Hepatitis B യുടെ കണക്കുകൾ പോലും പുറത്തു വരുന്നില്ല.
ഒരു നാടിനെ മുഴുവൻ മഞ്ഞപ്പിത്തത്തിലേക്ക് തള്ളിവിട്ട് ആരും അന്വേഷിക്കാതെ ആരും ആലോചിക്കാതെ മുമ്പോട്ട് പോകുന്നു. ഗതികെട്ട ജന്മങ്ങളാണ് നമ്മുടേത്. നമ്മളിങ്ങനെ ഗതിയില്ലാതെ അലയുകയാണ്. തെമ്മാടിക്കൂട്ടങ്ങൾ നാട് ഭരിക്കുമ്പോൾ ഇതിനപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഭ്രമയുഗം എന്ന സിനിമയുടെ അവസ്ഥയാണ്. പെട്ടുപോയി, അനുഭവിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല.